നാടകാഭിനയം പഠിച്ചതുകൊണ്ടും സ്കൂളോ ഡ്രാമയിൽ വെച്ച് തന്നെ അദ്ദേഹം പല നാടകങ്ങൾ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ടും എന്താണ് അഭിനയം, എന്താണ് സിനിമ, എന്താണ് നാടകം എന്നൊക്കെ വ്യക്തമായി പഠിച്ചിരുന്നു അദ്ദേഹം. അതിൽ നമ്മുടെ ലോകോത്തര നാടകകൃത്തുക്കളുടെയൊക്കെ നാടകങ്ങൾ വായിക്കുകയും അവരുടെ അവർ നാടകത്തിൽ സംസാരിച്ചതും അഭിനയത്തെക്കുറിച്ച് സംസാരിച്ചതും ഒക്കെ പഠിക്കുകയൊക്കെ ചെയ്തത് അദ്ദേഹം ജീവിതത്തിൽ പകർത്തി. പിന്നെ മറ്റൊരാളെ പോലെ ആകാൻ അദ്ദേഹം ഒരിക്കലും ആഗ്രഹിച്ചില്ല. അദ്ദേഹമായിട്ട് അതായത് മധുവിന് പകരമായിട്ട് വേറൊരാളില്ല. ഒരു സ്ഥലത്ത് ഒരു രംഗത്ത് അദ്ദേഹം വന്നു നിന്നാൽ ഒരു കൊമ്പനാനം വന്ന് നിൽക്കുന്ന ഒരു എഫക്റ്റാണ് നമുക്ക് കിട്ടുക. കാരണം വെച്ചാൽ ആ ഉയരവും ശരീരത്തിൻ്റെ പ്രത്യേകതയും പിന്നെ സംസാരിക്കുന്ന രീതിയും എല്ലാം തന്നെ അദ്ദേഹത്തെ ഒരു വലിയ വലിയ നായകനാക്കി എന്നുള്ളതാണ്. പിന്നെ ചില കഥാപാത്രങ്ങളെ നമ്മൾ ഓർക്കുമ്പോൾ വേറെ ആരും അത് ചെയ്യാൻ പറ്റും, ആർക്കും അത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് തോന്നി. ഉദാഹരണമായിട്ട് ചെമ്മീലിൻ്റെ പരിക്കുട്ടിയായിട്ട് വേറൊരു നടൻ എനിക്ക് സങ്കല്പിക്കാനേ സാധ്യതയില്ല. കാരണം ചെമ്മീലിൻ്റെ പരിക്കുട്ടി എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ മധു അല്ലാതെ നടനില്ല, ആ പ്രായത്തിലുള്ള മധു. കാരണം നമുക്ക് വേറൊരാളിനെ അവിടെ നടനെ ആ സ്ഥാനത്ത് നിർത്താൻ സാധ്യമല്ല. അപ്പം അങ്ങനെ മാത്രമല്ല മധുചേട്ടൻ്റെ ജീവിതത്തിലും ആ കഥാപാത്രം ഒരു വലിയ ആങ്കറായി. ആദ്യം താൻ സംഭാഷണത്തിൽ പ്രകടിപ്പിക്കാൻ പോകുന്ന വികാരം മുഖത്ത് വരും. ആ മുഖത്ത് ആ വികാരം വന്നു കഴിഞ്ഞ് ഡയലോഗ് വരും. മറ്റു പല നായകന്മാർക്കും അങ്ങനെയല്ല. കാരണം ആ മൂഡിലേക്ക് വന്നതിന് ശേഷം അദ്ദേഹം സംഭാഷണം പറയുക. നിങ്ങൾ ഏത് പടം വേണേൽ ശ്രദ്ധിച്ചോളൂ. പിന്നെ സംഘടനം അദ്ദേഹത്തിന് ഇഷ്ടമല്ല. അതുപോലെ ഈ ഇപ്പോൾ ഉദാഹരണം ബാലൻ കെ നായരാണ് എതിരാളി ധരിക്കുക. ബാലൻ കെ സ്വഭാവമുണ്ട്. ബാലേട്ടൻ കഥാപാത്രത്തിൽ ജീവിച്ചുകളെ. അപ്പോൾ പുള്ളി എവിടെ അടിക്കുന്നു എങ്ങനെ അടിക്കുന്നു എന്ന് ഓർക്കത്തില്ല. അപ്പോൾ മധുചേട്ടനും ബാലേട്ടനും കൂടെ ഒരു സംഘടന രംഗം എൻ്റെ പല രണ്ട് മൂന്ന് പടങ്ങൾ വന്നിട്ടുണ്ട്. ഇവർ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ മധുചേട്ടൻ പറയുന്ന ബാല എൻ്റെ മേലിൽ വന്നാൽ എൻ്റെ വിധം മാറി ഞാൻ തിരിച്ചടിക്കും എന്ന് പറയുന്ന ആളാണ്. മനസ്സിലായില്ല അത്. കാരണം അദ്ദേഹം ഒന്ന് അഭിനയിച്ച പോരെ, എന്തിനാ ഒരു. അപ്പോൾ അത് അവ സോ ഹീ മധുചേട്ടനെ ഇപ്പോൾ ഒരു കഥാപാത്രമായി ജീവിച്ചു എന്നൊക്കെ പറയുന്നത് തെറ്റാണെന്ന് അഭിപ്രായം എനിക്കുള്ളത്. കാരണം അത് ജെ ബി പ്രിസ്റ്റ്ലി പറയുന്നുണ്ട്, നമ്മൾ ഒരിക്കലും ഒരു നടൻ കഥാപാത്രമായി ജീവിക്കാൻ പാടില്ല, കഥാപാത്രമായിട്ട് ബിഹേവ് ചെയ്യാനേ പാടുള്ളൂ. ഇത് ആദ്യമായിട്ട് മധുചേട്ടനെ ഡയറക്റ്റ് ചെയ്യുന്ന വേനലിലൊരു മഴ എന്ന പടത്തിലാണ്. വേനലിൽ മഴ കഴിഞ്ഞു ഞാൻ തന്നെ നിർമ്മിച്ച സിംഹാസനത്തിൽ അച്ഛനും മകനുമായിട്ട് ഡബിൾ റോളിൽ അഭിനയിച്ചു. അങ്ങനെ ജീവിത ഒരു ഗാനത്തിൽ അഭിനയിച്ചു. സ്വന്തം വന്ന പദം കാശ്മീരിൽ എടുത്ത ആദ്യം മലയാള ചിത്രമാണ്. കാശ്മീരിൽ സ്വന്തം വന്ന പദത്തിൽ അഭിനയിച്ചു. അമ്പലവിളക്കിൽ അഭിനയിച്ചു. അങ്ങനെ അനവധി പടങ്ങൾ, 11 പടം വന്നപ്പോഴേ എല്ലാവരും പ്രതീക്ഷിച്ചു ഞങ്ങൾ തമ്മിലൊരു സംഘടന ഉണ്ടാകും, ഒരു വഴക്കമുണ്ടാകും. പക്ഷേ ഒരിക്കലും ഒരു വഴക്കം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഞങ്ങൾ തമ്മിലൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ല. പിന്നെ അദ്ദേഹത്തിന് അഭിനയം പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല.